അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു സ്വഭാവമാണ് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എന്തെങ്കിലും ഒരു നല്ല പുതുതായി ഒരു നിഅമത്ത് അള്ളാഹു തന്നാൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ ഒരു വാഹനം നമ്മുടെ ജീവിതത്തിൽ നാം വാങ്ങി, അല്ലെങ്കിൽ പുതുതായി ഒരു സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ പുതുതായി ഒരു വീടെടുത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കുട്ടി ജനിച്ചു, ഇങ്ങനെ ഏതും അത് എത്ര ചെറുതാണെങ്കിലും ഒരു പുതുതായി ഒരു വസ്തു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൃഷിയിൽ നിന്ന് നല്ല നാം ഉദ്ദേശിച്ചതുപോലെ നല്ല ഫലം അതിലുണ്ടായാൽ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പുതുതായി അള്ളാഹു നിഅമത്തുകൾ ചൊരിച്ചു തന്നപ്പോൾ ആ നിഅമത്തുകളെ മഹാന്മാരുമായി ബന്ധപ്പെടുത്തി ദുആപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം, ഒരു നിഅമത്ത് നമ്മൾക്ക് അള്ളാഹു തരുമ്പോൾ ആ നിഅമത്തിനെ മഹാന്മാരുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് അതിനു വേണ്ടി ദുആ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഒരു വണ്ടി വാങ്ങിയാൽ, ഒരു വാഹനം അവർ ജീവിതത്തിൽ അവരെടുത്താൽ, അവർ ആദ്യം പോകുന്നത് അവരുടെ പള്ളിയിലുള്ള അവരുടെ മഹല്ലത്തുള്ള ഉസ്താദിനെ അടുത്ത് പോയിക്കൊണ്ട് ഉസ്താദിനെ ആ കാറിൽ ഇരുത്തിക്കൊണ്ട് ഉസ്താദിനെ കൊണ്ട് ദ്വാരിപ്പിക്കുക, ഉസ്താദിനെ കൊണ്ട് ഒരു റൗണ്ട് പോയി വരിക, ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരെ നാം കണ്ടിട്ടുണ്ട്. അത് വല്ലാത്തൊരു നല്ലൊരു സ്വഭാവമാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ പെട്ടെന്ന് ആ കുഞ്ഞിനെ കൊണ്ട് മഹാന്മാരുടെ മുമ്പിൽ, ഏതെങ്കിലും ഉസ്താദുമാരുടെ മുമ്പിൽ കൊണ്ടുപോയി നല്ല അള്ളാഹുവിൻ്റെ പേടിച്ച് ജീവിക്കുന്ന മഹാന്മാരുടെ മുമ്പിൽ എടുത്തു കൊണ്ടുപോയി അവരെ കൊണ്ട് ദ്വാരിപ്പിക്കുക എന്നുള്ളൊരു വിഷയം, അത് പണ്ട് കാലത്ത് തന്നെ ഉള്ള ഒരു വല്ലാത്തൊരു മൂമിനിൻ്റെ ഒരു സ്വഭാവമാണ്. അത് നമ്മൾക്കും ഉണ്ടാകണം. കാരണം ആ നിഅമത്തിലേക്ക് ബർക്കത്തുണ്ടാകാനും ആ നിഅമത്ത് അള്ളാഹു നിലനിർത്തിത്തരാൻ വേണ്ടിയും മഹാന്മാരെ കൊണ്ട് ദ്വാരിപ്പിക്കുക എന്നുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് മുത്തുനബിയുടെ ജീവിതത്തിൽ ധാരാളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. സ്വഹാബാക്കൾക്കുള്ള ഒരു സ്വഭാവമായിരുന്നു, അവരുടെ കൃഷിസ്ഥലത്ത് എന്തെങ്കിലും പുതുതായി ഒരു ഫലമുണ്ട് കണ്ടാൽ അവർ പെട്ടെന്ന് അത് കൊണ്ടുവരുന്നത് മുത്തുനബിയുടെ ഹദറത്തിലേക്കാണ്, മുത്തുനബിയിലേക്ക് അവർ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്നത് ഈത്തപ്പയ കൃഷിയാണല്ലോ, ആ അതുകൊണ്ടുവന്ന് മുത്തുനബിയുടെ സദസ്സിലേക്ക് കൊണ്ടുവെക്കും, എന്നിട്ട് മുത്തുനബി അവിടുന്ന് ദ്വാർന്നു കൊടുക്കും, അവിടെയുള്ളവർക്കൊക്കെയും അതിനെ വീതിച്ചു കൊടുക്കും. അതാണ് സ്വഹാബാക്കൾക്കുള്ള സ്വഭാവമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് കാണാം. കാനന്നാസ് ഇദാ റഹു അവ്വല സമരി ജാഉ ബിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കൾക്കുള്ള ഒരു സ്വഭാവമായിരുന്നു, അവരുടെ കൃഷിസ്ഥലത്ത് എന്തെങ്കിലും ഒരു പുതുതായ ഫലം കണ്ടാൽ അവർ മുത്തുനബിയിലേക്ക് അവർ കൊണ്ടുവരും. എന്നിട്ടോ ഫൈദ അഖദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി വളരെ സന്തോഷത്തോടുകൂടെ അതിനെ വാങ്ങിക്കൊണ്ട് അവിടുന്ന് ദുആർക്കുമത്രേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിന, വബാരിക് ലനാ ഫീ സ്വാഇന, വബാരിക് ലനാ ഫീ മുദ്ദിന. അങ്ങനെ ധാരാളം ആ നാട്ടുകാർക്ക് വേണ്ടി, അതേ ആ കൊണ്ടുവന്ന ആൾക്കാർക്ക് വേണ്ടി, ആ കൊണ്ടുവന്ന ആളുടെ കൃഷിസ്ഥലത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആ പുതുതായ ആ നിഅമത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ദുആർക്കുമായിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ച പാഠം, നാം എന്നും നമ്മുടെ ജീവിതത്തിൽ അതെത്ര ചെറുതാണെങ്കിലും ഒരു നന്മ, ഒരു നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയാൽ, പുതുതായി നൽകിയാൽ, അത് മഹാന്മാരുമായി ബന്ധപ്പെടുത്തി അവരെ കൊണ്ട് അത് കാണിച്ചുകൊണ്ട് അവരെ കൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ട് അവരെ കൊണ്ട് ദ്വാരിപ്പിച്ചുകൊണ്ട് ആ നിയമത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അതൊരു നല്ലൊരു മൂമിനിൻ്റെ സ്വഭാവമാണ്. ഞാൻ തന്നെ വലിയ ആളായിട്ട് അതൊരാൾക്കും കാണിക്കാതിരിക്കുക, അത് നല്ലൊരു വിഷയമൊന്നുമല്ല. ആ നിയമത്തെ ഒന്നും നിലനിന്ന് കിട്ടാൻ മഹാന്മാരുമായി ബന്ധപ്പെടുത്തണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മഹല്ലത്തുള്ള ഉസ്താദിൻ്റെ അടുക്കലെങ്കിലും പോയി കൊണ്ട് ദ്വാരിപ്പിക്കുക എന്നുള്ളത് വല്ലാത്തൊരു സംഭവമാണ്. പലവരും അത് ചെയ്യലുണ്ട്, ആ ചെയ്യുന്നത് വല്ലാത്തൊരു കാര്യമാണ്. ചെയ്യാത്തവരൊക്കെയും
നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും അത് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് നല്ല ആൾക്കാരുമായി ബന്ധപ്പെട്ട് അതിനെ ദ്വാരിപ്പിക്കുക, അതിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് വല്ലാത്തൊരു മൂമിനിന്റെ സ്വഭാവമാണ്. നാം എന്നും അത് മുരുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.